ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അക്വാട്ടിക് ഏജ് മലയാളം ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാരറ്റ് ഫിഷിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള കുറച്ച് ബേസിക്കായ കാര്യങ്ങളുമാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് പാരറ്റ് ഫിഷിനെ കുറിച്ചുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഈ വീഡിയോവിന് ഉണ്ടാകണം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എൻ്റെ എല്ലാ വീഡിയോയിലതുപോലെ തന്നെയും ഇതിൽ നിങ്ങൾ ഓഡിയോക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ളത്. കാരണം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓഡിയോയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരറ്റ് ഫിഷസിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് തായ്വാനാണ്. ആദ്യമായിട്ട് 1980 തായ്വാനിലെ തായ്പായ് എന്ന സ്ഥലത്താണ് പാരറ്റ് ഫിഷസ് രൂപം കൊണ്ടത്. ഇത് ഒരു ആർട്ടിഫിഷ്യൽ ഫിഷാണ്. കാരണം ഇത് മനുഷ്യർ രണ്ട് ഇനം മത്സ്യങ്ങളെ ക്രോസ് ബ്രീഡാക്കി ഉണ്ടാക്കിയെടുത്തതാണ്. മെയിൽ മേഡാസ് ഫിഷിനെയും ഫീമെയിൽ റെഡ് ഹെഡ് ചിച്ചിൽഡ് ഫിഷിനെയും ക്രോസാക്കിയാണ് ഈ പുതിയ വെറൈറ്റിയായ പാരറ്റ് ഫിഷസിനെ ഉണ്ടാക്കിയത്. പുതുതായി രൂപം കൊണ്ട മത്സ്യമായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുവരെ സയൻറ്റിഫിക് നെയിമൊന്നുമില്ല. എങ്കിലും ഇവർ ചിച്ചിൽഡ് കുടുംബത്തിൽപ്പെട്ട ഒരിനം മത്സ്യമാണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്നത് ഇവരൊരു കമ്മ്യൂണിറ്റി ടാങ്ക് ഫിഷാണ്. വളരെയധികം പീസ്ഫുള്ളായിട്ടുള്ള ഫിഷസാണെങ്കിലും മാർക്കറ്റിലൊക്കെ ഇവർക്ക് വലിയ വിലയാണ്. ഏകദേശം ഒരു പെയറിന് 500 രൂപ മുതൽ 6000 രൂപ വരെയൊക്കെ വിലയുണ്ട്. പല വെറൈറ്റീസ് പാരറ്റ് ഫിഷസ് ഉണ്ട്. റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ, പർപ്പിൾ, വൈറ്റ്, ബ്രൗണ്, പിന്നെ മിക്സഡ് കളറ് തുടങ്ങി ധാരാളം ഇനം പാരറ്റ് ഫിഷസ് ഉണ്ട്. കൂടുതലായും നമ്മുടെ സാധാരണ ഫിഷ് മാർക്കറ്റ്സിലൊക്കെ ലഭിക്കുക റെഡ് പാരറ്റ് ഫിഷസിനെയാണ്. റെഡ് പാരറ്റ് ഫിഷിൻ്റെ മറ്റൊരു പേരാണ് ബ്ലഡ് പാരറ്റ് ഫിഷ്. ഈ പാരറ്റ് ഫിഷസ് ഒരു ഫ്രഷ് വാട്ടർ ഫിഷ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിനെ നല്ല എളുപ്പത്തിൽ തന്നെ വളർത്താവുന്നതാണ്. കൂടുതൽ കാര്യമായി കെയറിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പാരറ്റ് ഫിഷസിന് വേണ്ട വാട്ടർ ടെമ്പറേച്ചറിൻ്റെ അളവ് 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. പിന്നെ ഇവർക്ക് വേണ്ട വാട്ടറിൻ്റെ പി എച്ച് അളവ് ന്യൂട്രൽ പി എച്ച് തന്നെയാണ്. സാധാരണയിൽ പാരറ്റ് ഫിഷസ് ഏകദേശം 10 ഇഞ്ചോളം മാക്സിമം വലിപ്പം വയ്ക്കും. പിന്നെ ഈ പാരറ്റ് ഫിഷസിന് ഒരു രസകരമായ ഒരു ഫൺ ഫാക്റ്റ് ഉണ്ട്. തന്നെ വളർത്തുന്നവരെ തിരിച്ചറിയാൻ ഈ പാരറ്റ് ഫിഷസിനാകും. മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് തൻ്റെ യജമാനനെ കാണാൻ ഇവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഒരു നല്ല അക്വാറിയം പെറ്റ് കൂടിയാണ് ഈ പാരറ്റ് ഫിഷ്. പിന്നെ 10 കൊല്ലം മുതൽ 15 കൊല്ലം വരെയാണ് പാരറ്റ് ഫിഷസിൻ്റെ ലൈഫ് സ്പാൻ. അടുത്തതായി നമുക്ക് ഇവർക്ക് വേണ്ട ടാങ്ക് സജ്ജീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. പാരറ്റ് ഫിഷസിനെ വളർത്തുമ്പോൾ ധാരാളം വെള്ളത്തിൽ വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു അഡൽട്ട് പെയർ പാരറ്റ് ഫിഷിന് ബ്രീഡിംഗ് ടൈമിൽ ഏകദേശം ഒരു 250 ലിറ്റർ വെള്ളം വേണം. എങ്കിലേ അവരുടെ ബ്രീഡിങ്ങൊക്കെ നന്നായി എളുപ്പത്തിൽ നടക്കുകയുള്ളൂ. പിന്നെ ഇവരുടെ ടാങ്കിൻ്റെ അടിയിൽ ചെറിയ ചെറിയ ചരൽ അഥവാ ഗ്രാവൽസ് പോലെയുള്ളതും അല്ലെങ്കിൽ മണലൊക്കെ ഇടുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഇവരുടെ ടാങ്കിൽ ഡ്രിഫ്റ്റ് വുഡ്സ് അല്ലെങ്കിൽ സ്റ്റോൺസൊക്കെ വെക്കുന്നതും നല്ലതാണ്. കാരണം ഇതൊക്കെ ഇവരുടെ ബ്രീഡിങ്ങിന് എളുപ്പത്തിൽ സഹായിക്കും. ഇവർ ഈ സ്റ്റോൺസിലും എന്തിലൊക്കെ ആയിരിക്കും മുട്ട പൊട്ടിച്ചു വെക്കുക. അല്ലെങ്കിൽ ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഹാർഡ് സർഫേസുള്ള വല്ല വസ്തുക്കളും വെക്കാം, ഈ ക്ലാപ്പോഡ്സൊക്കെ പോലെ. കാരണം ഈ പാരറ്റ് ഫിഷസ് മുട്ട ഇടുന്നത് ഹാർഡ് സർഫേസിലായിരിക്കും. ഇവരുടെ ടാങ്കിൽ എയറേഷൻ വെക്കുന്നതും വളരെയധികം നല്ലതാണ്. പാരറ്റ് ഫിഷസിനെ അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്നവരാണെങ്കിൽ അതിൻ്റെ ടാങ്കിൽ ഒരു എയറേഷൻ മാത്രം സജ്ജീകരിച്ചാൽ മതി. ബ്രീഡിങ്ങിന് കൂടി വേണ്ടി വളർത്തുന്നവരാണെങ്കിൽ അതിൻ്റെ ടാങ്കിൽ എയറേഷനും കൂടെ ഒരു ഹീറ്റർ കൂടി വേണം. കാരണം പാരറ്റ് ഫിഷസ് അതിന് അനുകൂലമായ ടെമ്പറേച്ചറുള്ള വാട്ടറിൽ മാത്രമാണ് മുട്ടയിടുക. അതുകൊണ്ട് ഹീറ്റർ ഉപയോഗിച്ച് നമുക്ക് 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ
27 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറിൽ ആക്കി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഏകദേശം ഇവർക്ക് വേണ്ട ടാങ്ക് സജ്ജീകരണത്തിനെ കുറിച്ച് പറഞ്ഞു എന്ന് തോന്നുന്നു. ഇനി ഞാൻ അടുത്തതായി ഇവരുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷനെ കുറിച്ച് പറയാം. പാരറ്റ് ഫിഷസിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ മെയിലേതാ ഫീമെയിലേതാ എന്നൊന്നും അറിയില്ല. അത് പ്രത്യേകമായി നോക്കണം, എങ്കിലേ അത് ഡിഫറൻസുമൊക്കെ മനസ്സിലാകുള്ളൂ. കുറച്ച് ശ്രദ്ധിച്ചാൽ മതി, ഇത് വളരെയധികം ഈസിയാണ്. പ്രധാനമായും ഇവരുടെ ഡോർസൽഫിന് അനാൽഫിനൊക്കെ നോക്കിയാണ് മെയിലും ഫീമെയിലും തമ്മിൽ ഡിഫറൻസ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പാരറ്റ് ഫിഷസിൻ്റെ അനാൽഫിന് ഡോർസൽഫിന് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പിക്ചറായി ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. മെയിൽ പാരറ്റ് ഫിഷസിൻ്റെ ഡോർസൽഫിനും അനാൽഫിനിൻ്റെയും അറ്റം വളരെ പോയിൻ്റഡ് ഷേപ്പിലായിട്ടുണ്ടാകും. പിന്നെ ഫീമെയിലാണെങ്കിൽ ആ ഡോർസൽഫിനും അനാൽഫിനും കുറച്ച് റൗണ്ടഡ് ഷേപ്പിലായിട്ട് കാണും. പിന്നെ അവരുടെ ബ്രീഡിംഗ് ട്യൂബ് മെയിലിനേക്കാൾ ഫീമെയിലിൻ്റേതിന് കുറച്ച് വലുപ്പം കൂടുതലായിട്ടുണ്ടാകും. ഇനി അടുത്ത ഡിഫറൻസ് ഇവരുടെ ഹെഡിൻ്റെ സൈസ് നോക്കിയാണ്. മെയിൽ ഫിഷിൻ്റെ ഹെഡ് നല്ല വലിപ്പത്തിൽ ഉയർത്തിട്ട് ഫ്ലവർ ഹോൺ ഫിഷിൻ്റെ ഒക്കെ പോലെ, പക്ഷെ അത്ര വലിപ്പമുണ്ടാവില്ല, ചെറിയൊരു മുഴ പോലെ കാണപ്പെടും. ഇതിന് ഫുൾ ഹെഡ് എന്ന് പറയുന്നു. പിന്നെ ഫീമെയിലിൻ്റേതാണെങ്കിൽ അത്ര വലിപ്പമുണ്ടാകില്ല, അതിന് ഹാഫ് ഹെഡ് എന്നും പറയുന്നു. അപ്പോൾ മെയിലിനേക്കാൾ ഫീമെയിലിൻ്റെ ഹെഡ് ചെറുതായിരിക്കും. അടുത്ത ഡിഫറൻസ് ബോഡി സൈസാണ്. ഒരേ പ്രായമുള്ള പാരറ്റ് ഫിഷസ് ആണെങ്കിൽ അതിൽ മെയിലിന് ഫീമെയിലിനെ അപേക്ഷിച്ച് ബോഡിയുടെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും. അടുത്ത ഡിഫറൻസ് കളറാണ്. മെയിൽ പാരറ്റ് ഫിഷസിൻ്റെ കളറ് ഫീമെയിലിനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് കളറായിരിക്കും. ഫീമെയിലിൻ്റേത് ഒരു ലൈറ്റ് കളറും. ഇപ്പോൾ ബ്ലഡ് പാരറ്റ് ഫിഷസിൻ്റെ കേസാണെങ്കിൽ മെയിലിന് ഒരു ഡാർക്ക് റെഡ് കളറും ഫീമെയിലിന് പിങ്കിഷ് കളറുമായിരിക്കും. അടുത്ത ഡിഫറൻസ് ബിഹേവിയറാണ്. ബ്രീഡിംഗ് ടൈം ആകുമ്പോൾ ഒരു ഫിഷ് മുട്ടയിടാനുള്ള സ്ഥലം ഇങ്ങനെ വൃത്തിയാക്കുന്നതായിട്ട് കാണും, അത് മെയിൽ ഫിഷും ആണ്. പിന്നെ മുട്ടയിടുന്നത് ഫീമെയിലും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ വളരെയധികം എളുപ്പത്തിൽ മനസ്സിലാക്കും. അടുത്തതായി ഇവരുടെ ഫീഡിങ്ങിനെ കുറിച്ചും ഫുഡ്സിനെ കുറിച്ചുമൊക്കെ പറയാം. പാരറ്റ് ഫിഷസ് ഒരു ഒംനിവോറസ് ഫിഷാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചെറിയ ചെറിയ പ്രാണികളെയും പിന്നെ മണ്ണിരകളെയും ഒക്കെ ഫീഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ബ്രൈൻ സ്ട്രീംസ്, ബ്ലഡ് വോംസ് പോലത്തെ ലൈഫ് ഫുഡ്സും കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ലൈഫ് ഫുഡ്സ് കൊടുക്കുന്നത് കൊണ്ട് പാരറ്റ് ഫിഷസിൻ്റെ കളറ് കുറച്ചും കൂടി ബ്രൈറ്റ് കളറാവും. പെല്ലറ്റ് ഫുഡ്സ് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാ ലോക്കൽ പെല്ലറ്റ് ഫുഡ്സ് ഒന്നും ഇവർക്ക് കൊടുക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. അത് ഇവരുടെ ബ്രീഡിങ്ങിനെ ബാധിക്കും. ഇവർക്ക് നല്ല ക്വാളിറ്റിയുള്ള പെല്ലറ്റ് ഫുഡ്സ് മാത്രമേ കൊടുക്കാവൂ. ഇപ്പോൾ പല കമ്പനികളും പാരറ്റ് ഫിഷസിനായിട്ടുള്ള പെല്ലറ്റ് ഫുഡ്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അത് ഒട്ടുമിക്ക അക്വാറിയം ഷോപ്പുകളിൽ നിന്നൊക്കെ ലഭിക്കും. അത് കൊടുക്കാവുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. അത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി ഞാൻ പാരറ്റ് ഫിഷസിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ച് പറയാം. പാരറ്റ് ഫിഷസിനെ നമുക്ക് രണ്ട് രീതിയിൽ ബ്രീഡ് ചെയ്യിക്കാവുന്നതാണ്, ഒന്ന് നാച്ചുറൽ ബ്രീഡിങ്ങും ഒന്ന് ആർട്ടിഫിഷ്യൽ ബ്രീഡിങ്ങും. ഫിഷ് ബ്രീഡ് ചെയ്യാനുള്ള ഹോർമോൺസ് കുത്തിവെച്ച് ബ്രീഡ് ചെയ്യിക്കുന്നതിനാണ് ആർട്ടിഫിഷ്യൽ ബ്രീഡിങ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നാച്ചുറൽ ബ്രീഡിങ്ങിനെ കുറിച്ചാണ്. ബ്രീഡിങ്ങിനായി പാരറ്റ് ഫിഷസിനെ സെലക്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 6 ഇഞ്ചിലധികം നീളമുള്ള ഫിഷസിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. മെയിലിനേക്കാൾ ഫീമെയിൽ വലുപ്പം ഉണ്ടാകാനും പാടില്ല, മെയിലിനാണ് വലുപ്പം കൂടുതലായി വേണ്ടത്. ആദ്യമായിട്ട് ബ്രീഡാകാനുള്ള പാരറ്റ് ഫിഷസ് ആണെങ്കിൽ അതൊരു 7-8 ഇഞ്ചോളം വലിപ്പമുള്ള മെയിലും 6-7 ഇഞ്ചോളം വലിപ്പമുള്ള ഫീമെയിലും എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവരെ കമ്മ്യൂണിറ്റി ടാങ്കായിട്ടും അല്ലാതെയും ബ്രീഡ് ചെയ്യിക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും സേഫ് കമ്മ്യൂണിറ്റി ടാങ്ക് അല്ലാതെ ഇൻഡിവിജ്വലായി വേറെ മാറ്റിയിട്ട് ബ്രീഡ് ചെയ്യിക്കുന്നതാണ്. ബ്രീഡിംഗ് ടൈമിൽ ഇവരെ കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇടുകയാണെങ്കിൽ അത് ചിലപ്പോൾ മറ്റു ഫിഷസിന് ഉപദ്രവമായേക്കാം. കാരണം ഇവർ ബ്രീഡിംഗ് ടൈമിൽ വളരെയധികം അഗ്രസീവ് ആണല്ലോ, അതും മറ്റു മീനുകളെ
കൊത്തി കൊല്ലാൻ ചാൻസ് കൂടുതൽ. പിന്നെ ഇതുപോലെ കമ്മ്യൂണിറ്റി ടാങ്കിലാണെങ്കിൽ മറ്റുള്ള ഫിഷസ് ഇവരുടെ മുട്ട തിന്നാനും ചാൻസ് ഉണ്ട്. പാരൻസ് എഗ്സിന് നല്ല കെയർ കൊടുക്കുമെങ്കിലും ഇവർ കാണാത്തയിടത്ത് മറ്റു ഫിഷസ് അത് ഭക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവരുടെ ടാങ്കിൽ ഒളിച്ചു നിൽക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. കാരണം ഇവർ ഒളിച്ചു കളിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഫിഷസാണ്. പിന്നെ മറ്റു ഫിഷസിൽ നിന്ന് രക്ഷ നേടാനും ഇവർ ഒളിച്ചു നിൽക്കും. ക്ലാപ്പോഡ്സ്, ഡ്രിഫ്റ്റ്വുഡ്സ്, പിന്നെ സ്റ്റോൺസ്, അതർ പ്ലാന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒളിച്ചു നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കാം. കൂടുതൽ ബ്രീഡേഴ്സും ക്ലാപ്പോഡ്സാണ് ഉപയോഗിക്കുന്നത്. ഈ ക്ലാപ്പോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോൾ ഉണ്ടാക്കണം. ഈ പാരറ്റ് ഫിഷസിന് ഈ ക്ലാപ്പോഡ്സിൻ്റെ ഈ സൈഡിലെ ഹോളിലൂടെയാണ് ഉള്ളിലേക്ക് കയറാനും എളുപ്പമാകുക. മുകളിലൂടെ കയറാൻ അവർക്ക് പ്രയാസമായിരിക്കും. പിന്നെ ക്ലാപ്പോഡ്സ് എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ക്ലാപ്പോഡ്സ് എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇവർക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പേസ് വേണം. ഈ ക്ലാപ്പോഡ്സ് അവർക്ക് ഒരു വീട് പോലെ ആയിരിക്കും. ഇവരുടെ ഹൈഡിങ് പ്ലേസസ് ഒരുക്കുമ്പോൾ നല്ല ഹാർഡ് സർഫേസ് ഉള്ള സാധനങ്ങൾ കൊണ്ട് ഒരുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ഹാർഡ് സർഫേസ് ഉള്ള മറ്റു സാധനങ്ങൾ ടാങ്കിൽ സജ്ജീകരിച്ചാൽ മാത്രം മതി. കാരണം ഇവർ ഹാർഡ് സർഫേസ് ഉള്ള സാധനങ്ങളിലാണ് മുട്ട ഒട്ടിച്ചു വെക്കുക. അതിനു വേണ്ടിയാണ് ടാങ്കിൽ ഡ്രിഫ്റ്റ്വുഡ്സും സ്മോൾ ഗ്രാവൽസും സ്റ്റോൺസൊക്കെ വെക്കുന്നത്. ഒരു അഡൾട്ട് പാരറ്റ് ഫിഷിന് 30 മിനിറ്റ് കൊണ്ട് ഏകദേശം 200 മുട്ട മുതൽ 2000 മുട്ട വരെ ഇടാൻ സാധിക്കും. പക്ഷേ അതെല്ലാം ഫെർട്ടൈൽ ആകണമെന്നില്ല. ഫീമെയിൽ പാരറ്റ് ഫിഷ് ഒരു ഹാർഡ് സർഫേസിൽ മുട്ട ഒട്ടിച്ച് വെക്കുകയും പിന്നെ മെയിൽ പാരറ്റ് ഫിഷ് അത് ഫെർട്ടൈൽ ആക്കുകയും ആണ് ചെയ്യുന്നത്. പിന്നെ ഈ എഗ്സിന് ഈ പാരൻസ് നല്ല കെയർ കൊടുക്കുന്നതാണ്. ഈ സമയത്തൊക്കെ തീറ്റയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മുട്ട ഇട്ട് കഴിഞ്ഞാലും ഇവർക്ക് തീറ്റയുടെ കാര്യത്തിൽ കുറവ് വരുത്താൻ പാടില്ല. കാരണം ഇവരുടെ എഗ്സ് തന്നെ ഇവർ തിന്നാൻ ചാൻസ് ഉണ്ട്. നല്ല പോലെ എല്ലാ ടൈമിലും ഇവർക്ക് ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. മുട്ട ഇട്ടാൽ ഇവർ മുട്ടയ്ക്ക് നല്ല കെയർ കൊടുക്കും. പിന്നെ മുട്ട വിരിഞ്ഞതിന് ശേഷം പാരൻസിനെയും കുട്ടികളെയും നമ്മൾ വേർതിരിച്ചിടണം. കാരണം പാരൻസ് ഈ കുട്ടികളെ കഴിക്കാൻ സാധ്യതയുണ്ട്. മുട്ടയിട്ട് വിരിഞ്ഞ ടാങ്കിൽ നിന്ന് കുട്ടികളെ മാറ്റുന്നതിനേക്കാൾ പാരൻസിനെ മാറ്റുന്നതാണ് ഏറ്റവും സേഫ്. പാരൻസിനെ മാറ്റുകയാണെങ്കിൽ അതിനെ നമുക്ക് പിടിക്കാനും വേറെ വെള്ളത്തേക്ക് ഇടുമ്പോഴും അതിൻ്റെ വെള്ളത്തിൻ്റെ മാറ്റം കൊണ്ടും അവർക്ക് കാര്യമായിട്ട് അസുഖമൊന്നും സംഭവിക്കില്ല. പക്ഷേ കുട്ടികളെ പിടിക്കുകയാണെങ്കിൽ അത് പിടിക്കുമ്പോഴും കുട്ടികൾ ചിലപ്പോൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. ഇനി എങ്ങനെയും പിടിച്ച് മറ്റു വെള്ളത്തിലിട്ടാലേ ആ വെള്ളത്തിൻ്റെ ക്ലൈമറ്റ് അവർക്ക് അത്ര യോജിക്കില്ല. അപ്പോഴും അവർ ചാവാൻ സാധ്യതയുണ്ട്. പാരൻസ് മുട്ട ഒട്ടിച്ചു വെച്ച് വിരിയുക. മുട്ട ഇട്ടതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് മാത്രം മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. ബ്രീഡിങ്ങിന് റെഡിയായ മെയിൽ പാരറ്റ് ഫിഷ് ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് അതിനുള്ളിൽ തന്നെ അത് ഫെർട്ടൈലായി എന്ന് നമുക്ക് ഉറപ്പ് വരുത്താവുന്നതാണ്. ഇങ്ങനെ മാറ്റിയിട്ട് കുഞ്ഞുങ്ങളുള്ള ടാങ്കിൽ അല്ലെങ്കിൽ മുട്ടയുള്ള ടാങ്കിൽ മിഥിലിൻ ബ്ലൂ ആഡ് ചെയ്യണം. പിന്നെ ഒരു എയറേഷനും കൊടുക്കണം. ഇപ്പോൾ ഈ മുട്ടകളുള്ള ടാങ്കിൻ്റെ കേസാണെങ്കിൽ അതിൽ ഈ മിഥിലിൻ ബ്ലൂ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഈ മുട്ടകളൊക്കെ നല്ല സേഫായി വിരിയും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മുട്ടകൾ ഫംഗസ് നിറഞ്ഞ് നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ മിഥിലിൻ ബ്ലൂ ലിക്വിഡിന് വെള്ളത്തിലുള്ള മറ്റു അണുക്കൾ ഫംഗസുകളൊക്കെ പ്രതിരോധിക്കാനും പറ്റും. ഇനിയിപ്പോൾ കുട്ടികൾ വിരിഞ്ഞ ടാങ്കിൻ്റെ കേസാണെങ്കിലും ഇതേ പ്രോസസ്സാണ് നടക്കുന്നത്. പിന്നെ ഈ കുട്ടികൾക്ക് ബ്രീത്തിങ്ങിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ ശരിയാകും. അതുകൊണ്ട് തന്നെ ഈ മിഥിലിൻ ബ്ലൂ ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് മെഡിസിൻ കൂടിയാണെന്ന് പറയാം. ഇതുപോലെ തന്നെ ഇവരുടെ സുരക്ഷയിൽ ഒരു പങ്ക് എയറേഷനുമുണ്ട്. പിന്നെ ഈ കുട്ടികൾക്ക് നല്ല കെയർ കൊടുത്ത് ലൈഫ് ഫുഡ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടികളെ നമുക്ക് വലുതാക്കിയെടുക്കാം. എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഈ പാരറ്റ് ഫിഷസിൽ നിന്ന് വൻ പ്രോഫിറ്റ് നേടാൻ പറ്റും. എനിക്ക് പാരറ്റ് ഫിഷസിനെ കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചിലപ്പോൾ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടാകാം, അതിന് നിങ്ങൾ ക്ഷമിക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ
കമൻറ്റ് ചെയ്യുക. എനിക്കറിയുന്നതാണെങ്കിൽ തീർച്ചയായും ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഇനി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഉറപ്പുവരുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.